ബഹ്റൈനിൽ അന്തരിച്ച മാധ്യമപ്രവർത്തകനായ ജോമോൻ കുരിശിങ്കലിന്റെ നിർധന കുടുംബത്തെ സഹായിക്കാൻ താൽപര്യമുള്ളവർക്ക് നേരിട്ടും ഇനി സഹായിക്കാം. വിവിധ വ്യക്തികളും മറ്റും ഈ കുടുംബത്തെ സുതാര്യമായി സഹായിക്കാനായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ രണ്ടു മക്കളുടെ വിദ്യാഭ്യാസവും വീടിന്റെ വാടകയുൾപ്പെടെയുള്ളവ ജോമോൻ അയച്ചിരുന്ന പണം കൊണ്ടാണ് ചെയ്തിരുന്നതെന്നും ഈ സാഹചര്യത്തിൽ തങ്ങൾ നിസ്സഹായരാണെന്നും സുമനസ്സുകൾ സഹായിക്കണമെന്നും ജോമോന്റെ ഭാര്യ പ്രീത അഭ്യർത്ഥിച്ചു. ഈ കഴിഞ്ഞ 6-ാം തീയതി ബഹ്റൈനിൽ വെച്ച് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം മൂലം എൻ്റെ ഭർത്താവ് മരണപ്പെടുകയുണ്ടായി. ഞങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്ത കുട്ടി +1-ലാണ് പഠിക്കുന്നത്. 2-ാമത്തെ കുട്ടി 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾക്ക് സ്വന്തമായി വീട് സ്ഥലവുമില്ല. കോട്ടയത്ത് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഭർത്താവ് അയച്ചു തന്നുകൊണ്ടിരുന്ന പണം ഉപയോഗിച്ചാണ് വീട്ടുവാടകയും കുട്ടികളുടെ ചെലവുകളും അവരുടെ പഠിത്തവും മറ്റ് ചെലവുകളും എല്ലാം നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയിൽ എത്തി നിൽക്കുകയാണ്. എനിക്കൊരു ചെറിയ ജോലിയാണുള്ളത്. അതിൽ നിന്ന് വളരെ തുച്ഛമായ തുകയാണ് എനിക്ക് ലഭിക്കുന്നത്. കോവിഡ് കാരണം അതും വളരെ ബുദ്ധിമുട്ടിലാണ് എൻ്റെ അവസ്ഥ. ഇപ്പോൾ കുട്ടികൾ 2 പേരും നന്നായി പഠിക്കുന്നവരാണ്. അവരെ മുൻപോട്ട് നന്നായി പഠിപ്പിക്കണം, നല്ല നിലയിൽ എത്തിക്കണമെന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എന്നാൽ എനിക്ക് അതിനൊന്നും ഇപ്പോൾ സാധിക്കാത്ത അവസ്ഥയിലാണ്. ഞങ്ങൾ എങ്ങനെ മുൻപോട്ട് ജീവിക്കും? ഞങ്ങളുടെ ചെലവുകൾ എങ്ങനെ നടക്കും? വീട്ടുവാടകയൊക്കെ എങ്ങനെ കൊടുക്കുമെന്ന് അറിയാൻ മേലാത്ത വലിയ ബുദ്ധിമുട്ടിൽ ഞാൻ നേരിട്ട് നിൽക്കുകയാണ്. ഞങ്ങളുടെ അനാഥമായ കുടുംബത്തെ സഹായിക്കാൻ ദയവ് ചെയ്ത് മനസ്സലിവ് കാണിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കൃത്യമായ കണക്കുകൾ വ്യക്തമാക്കി പിരിക്കുന്നവരെ കൂടാതെ ജോമോന്റെ കുടുംബത്തെ സഹായിക്കാൻ ഇവരുടെ അക്കൗണ്ടിലേക്ക് പണമയക്കാം. സുതാര്യമല്ലാതെ പിരിവെടുത്ത് വെട്ടിക്കുന്നവരുടെ സഹായം കൂടാതെ ആ നിർധന കുടുംബത്തെ സഹായിക്കേണ്ടത് ബഹ്റൈനിലെ മലയാളി സമൂഹത്തിന്റെ കടമ കൂടിയാണ്. സ്റ്റാർവിഷൻ ന്യൂസ്, ബഹ്റൈൻ.